കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല റോട്ടറി ക്ലബും എഞ്ചിനീയേഴ്സ് ഫോറവും ചേർന്ന് പല ജനറൽ ആശുപത്രിയിലേക്ക് മൾട്ടി പാരാ മോണിറ്ററുകൾ നൽകി. ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണ സൗകര്യങ്ങൾ കുറവായതോടെയാണ് 400,000 രൂപയോളം ചെലവിട്ട് ഓക്സിജൻ ലെവലും BP ECG എന്നിവയും തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനുള്ള മൾട്ടി പാരാ മോണിറ്ററുകൾ നൽകിയത്. റോട്ടറി ക്ലബ് പ്രസിഡന്റ് സിനി വാച്ചാപറമ്പിൽ, ജില്ലാ ലോട്ടറി ഗവർണർ ഡോക്ടർ തോമസ് വാവാനിക്കുന്നിൽ, ഡോക്ടർ ജോസ് കോക്കാട്ട്, ജൂബി പോൾ എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ കൈമാറി. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷമ്മി രാജൻ, ഡോക്ടർ സോളി മാത്യു, ഡോക്ടർ അനീറ്റ ആന്റണി എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. നഗരസഭാംഗം ബൈജു കൊല്ലംപറമ്പിൽ, ഡോക്ടർ അജു സിറിയക്ക്, ഡോക്ടർ അപ്പു എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് രോഗികൾക്കായുള്ള തീവ്ര പരിചരണ നിരീക്ഷണ വിഭാഗത്തിലേക്കാണ് പുതിയ ഉപകരണം നൽകിയത്. റോട്ടറി ക്ലബും പിന്നെ എഞ്ചിനീയേഴ്സ് ഫോറം നല്ല മനസ്സിൻ്റെ ഉടമകളായ വ്യക്തികൾ ചേർന്ന് ഒരു കൂട്ടായ പ്രയത്നമായിട്ടാണ് നമുക്ക് ഇത്രയും മൾട്ടി പാരാമീറ്ററുകൾ ഇവിടെ നമുക്ക് എത്തിത്തന്ന് നമുക്ക് ഡൊണേഷനായിട്ട് തരാൻ സാധിച്ചത്. റോട്ടറി ഡിസ്ട്രിക്ട് തിരുവനന്തപുരത്തിലെ പല റോട്ടറി ക്ലബും സാൻസി ഫാർമസ്യൂട്ടിക്കൽസും എഞ്ചിനീയേഴ്സ് ഫോറവും കൂടെ സംയുക്തമായിട്ട് ചേർന്ന് ഇന്ന് ഈ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്ന പാല ജനറൽ ഹോസ്പിറ്റലിലേക്ക് 5 മൾട്ടി പാര മോണിറ്റേഴ്സ് തീർച്ചയായിട്ടും ആ കോവിഡ് പേഷ്യൻസിന് അവരുടെ ഓക്സിജനാണ് കോവിഡ് പേഷ്യൻസിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം. അപ്പോൾ അവരുടെ ആ ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള 5 മോണിറ്ററുകളാണ് ഇന്നിവിടെ ഈ പാല ജനറൽ ഹോസ്പിറ്റലിന് സമർപ്പിക്കുന്നത്. ഇനിയും ഈ കോവിഡ് ടാസ്ക് ഫോഴ്സ് അതിൽ ഈ പ്രോഗ്രാമുമായിട്ട് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഉപകരണങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുവാൻ പദ്ധതിയിടുന്നുണ്ട്.